അസ്ലമോയമാണ്. ഒഎംവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ 3 എപ്പിസോഡ് ചെയ്ത് കഴിഞ്ഞു. എവിടേക്ക് യാത്രയും എങ്ങനെയാണ് ഇടുക്കിയെ നമുക്ക് പ്ലാൻ ചെയ്യാമെന്നതിനെക്കുറിച്ച് വിശദമായിട്ട് 3 എപ്പിസോഡുകൾ പറഞ്ഞു. 1-ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഇടുക്കിയുടെ ഔട്ട്ലൈൻ പറഞ്ഞു. 2-ാമത്തെ എപ്പിസോഡിൽ ഇടുക്കിയിലെ മനോഹരമായ പ്രദേശമായ മൂന്നാറിൽ എവിടേക്ക് എങ്ങനെ പോവാം എന്നതിനെക്കുറിച്ച് പറഞ്ഞു. 3-ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഇടുക്കി ജില്ലയിലെ ഇടുക്കി എന്ന പ്രദേശത്ത് കട്ടപ്പന അങ്ങനെയുള്ള സ്ഥലങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇത് 4-ാമത്തെ എപ്പിസോഡ് വാഗമൺ എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. വാഗമൺ ശരിക്കും ഇടുക്കിയുടെ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ ഭാഗമാണ്. ഇടുക്കിയുടെ ഭാഗമാണോ അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കോട്ടയുമായിട്ട് അതിർത്തി പങ്കിടുന്ന, എന്നാൽ 80% വാഗമണിൻ്റെ ഭാഗങ്ങളും ഇടുക്കി ജില്ലയുടെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത്. അപ്പോൾ 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെയും എപ്പിസോഡിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻസിലുണ്ട്, കാണണം. അത് കണ്ടിട്ടില്ലെങ്കിൽ ഇത് കണ്ടിന്യൂഷൻ കിട്ടില്ല. എല്ലാ റൂട്ടും, അതിൽ പറയുന്ന ഓരോ റൂട്ടിൻ്റെയും ഒരു കണ്ടിന്യൂഷനാണ് ഈ റൂട്ട്. എങ്ങനെ ഇടുക്കി ജില്ലയെ പ്ലാൻ ചെയ്യാമെന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് ആ 3 എപ്പിസോഡ് കണ്ടു കഴിഞ്ഞ് ഈ എപ്പിസോഡും കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടും. ഇതോടുകൂടി ഇടുക്കി ജില്ലയുടെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത് നമ്മൾ വേറൊരു ജില്ലയുടെ എപ്പിസോഡ് ചെയ്യും. ഏതാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. OMV യൂട്യൂബ് ചാനൽ യാത്രയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഓരോ വീഡിയോസിലും നിങ്ങളുടെ ലൈക്കും ഷെയറും അത് വലിയൊരു ഉപകാരമാകുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പ് ഒരുപാട് ഇൻഫർമേഷൻ എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റിയത് പ്രിയപ്പെട്ട നിസാർ എന്ന് പറയുന്ന കൂട്ടുകാരൻ്റെതാണ്. ഞാൻ എല്ലാ എപ്പിസോഡിലും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഓരോരുത്തരും അധ്വാനിച്ച് ചെയ്യുന്ന വർക്ക് അത് ഒരുപാട് പേരിലേക്ക് ഉപകാരമാകുന്നു എന്നറിയുമ്പോൾ അവനിക്കും വലിയ സന്തോഷമുണ്ട് എന്നറിയിച്ചു. സ്വാഭാവികമായിട്ടും ഇടുക്കി ജില്ലയുടെ വാഗമൺ എന്ന് പറയുന്ന പ്രദേശത്തിൽ യാത്രകൾ എങ്ങനെ പ്ലാൻ ചെയ്യാമെന്നതിനെക്കുറിച്ച് നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഓരോ എപ്പിസോഡിലും വാഗമണിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, എവിടെയൊക്കെ താമസിക്കാമെന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ എവിടെയാണ് നല്ല ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നമ്മളൊരു എപ്പിസോഡ്, ഇടുക്കി ജില്ലയുടെ ഒരു എപ്പിസോഡ്, യാത്രാ മാർഗ്ഗങ്ങൾ, എവിടെയൊക്കെ താമസിക്കാമെന്നതിനെക്കുറിച്ചും നല്ല ഫുഡും നല്ല അങ്ങനെയുള്ള ആംബിയൻസ് കിട്ടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നതിനെക്കുറിച്ചുമുള്ള ഒരു എപ്പിസോഡ് ലാസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പം ഇടുക്കിയിൽ നമുക്ക് നേരത്തെ പറഞ്ഞു, നമ്മൾ നേരത്തെ കട്ടപ്പന, കഴിഞ്ഞ എപ്പിസോഡിൽ കട്ടപ്പന വന്ന് കട്ടപ്പന നമ്മൾ തേക്കടി പോയി, അവിടെയാണ് നമ്മുടെ എപ്പിസോഡ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും എറണാകുളം മറ്റു ഭാഗത്തു നിന്ന് വരുന്നവർ, പ്രത്യേകിച്ച് തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്നവർ, മൂവാറ്റുപുഴയെന്ന് തൊടുപുഴ വന്ന് തൊടുപുഴയെന്ന് നേരെ ഇടുക്കിയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ വരുന്ന എപ്പിസോഡാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്. ഇടുക്കിയിൽ വന്നു, ഇടുക്കിയിൽ നിന്ന് കട്ടപ്പന വന്നു, കട്ടപ്പനയിൽ നിന്ന് തേക്കടിയിലേക്ക് വന്നു. അതിന് മുമ്പത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നേരെ നേര്യമംഗലം പോയി, അടിമാലി വന്ന് മൂന്നാർ പോയി, മൂന്നാറിൽ നിന്ന് ചിന്നാറും മറയൂറും പൊള്ളാച്ചിയും കാന്തല്ലൂറും ദേവികുളം പോയി, നമുക്ക് പൂപ്പാറ വന്ന്, പൂപ്പാറ നിന്ന് ഇടുക്കി വന്ന്, ഇടുക്കിയിൽ നിന്ന് കട്ടപ്പന വന്ന്, അങ്ങനെ വലിയൊരു കണക്ഷനായത്. 1-ാമത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ പോലെ മൂന്നാർ ഭാഗം പറഞ്ഞ് അത് നമ്മൾ ഇടുക്കി എത്തി. 2-ാമത്തെ ഈ ഇടുക്കിയെ പറയുന്ന എപ്പിസോഡിൽ നമ്മൾ ഈ കട്ടപ്പന ഭാഗത്തുള്ള സ്ഥലങ്ങൾ പറഞ്ഞ് ഇടുക്കിയിൽ നിന്ന് കട്ടപ്പന വന്ന് ആ രീതിയിൽ തേക്കടി അവസാനിച്ച്. അപ്പോൾ ഈ റൂട്ട് പോലും SR, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ LM അങ്ങനെ ഒരുപാട് റൂട്ടുകളാണ്, അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. P പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് QRST, ഈ 4 റൂട്ടിനെ പറ്റിയാണ് നമ്മളിവിടെ പറയുന്നത്. വാഗമണിലെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പറയുന്നില്ല, കാരണം കോട്ടയം പറയുമ്പോൾ നമുക്ക് വാഗമണിൻ്റെ പല ഭാഗങ്ങളും നമുക്ക് പറയാനുണ്ട്. സ്വാഭാവികമായിട്ടും വാഗമണിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് ഒന്നിക്കലും നമ്മൾ തൊടുപുഴയെന്ന് കാഞ്ഞാറ് വഴി മൂലവറ്റം വഴി വാഗമണിലേക്ക് ഡയറക്റ്റ് വരാം, അല്ലെങ്കിൽ നമുക്ക് തൊടുപുഴയെന്ന് ഇടുക്കി വന്ന് ഇടുക്കിയുടെ ഭാഗങ്ങൾ കണ്ട്, അല്ലെങ്കിൽ അടിമാലി വന്ന് മൂന്നാർ ഭാഗങ്ങളൊക്കെ കണ്ട് തിരിച്ച് ഇടുക്കിയിലേക്ക് വന്ന് ഇടുക്കിയിൽ നിന്ന് കട്ടപ്പന വന്ന് കട്ടപ്പനയിൽ നിന്ന് നമുക്ക് ഈ പിന്നെ വാഗമണിലേക്ക് വരാൻ പറ്റും. അപ്പോൾ കട്ടപ്പന പലപ്പോഴും 3 കണക്ട് ചെയ്യുന്നത്, അതായത് വാഗമണ്ണും ഇടുക്കിയും ചിന്നാറ് മൂന്നാർ ഭാഗങ്ങളൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു സെൻറ്റർ പോലെ പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ പലപ്പോഴും അങ്ങനെ ഒരുപാട് യാത്രകൾ, ഒരു 2-3 ആഴ്ച ഒക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കട്ടപ്പന താമസിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഞാൻ അങ്ങനെയാണ് ഒരിക്കൽ യാത്ര ചെയ്തിരുന്നത്. അപ്പോൾ കട്ടപ്പനയിൽ നിന്ന് നമുക്ക് കുട്ടിക്കാനത്തേക്ക് ഉപ്പുതറ വഴി എളപ്പാറ വഴി നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിർത്തിയത് തേക്കടിയിലാണ്. അപ്പോൾ തേക്കടിയിൽ നിന്ന് നമ്മുടെ കുട്ടിക്കാനത്തേക്ക് വരുന്ന റൂട്ടാണ് Q, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ വാഗമണ്ണിൽ നിന്ന് ഏലപ്പാറ പോകുന്ന റൂട്ടാണ് R. വാഗമണ്ണിൽ നിന്ന് കട്ടപ്പന പോകുന്ന ഉപ്പുതറ റൂട്ടാണ് S. അതുപോലെ തന്നെ വാഗമണ്ണിൽ നിന്ന് മൂലമറ്റം കാഞ്ഞാറ് തൊടുപുഴയിലേക്ക് ഈ കാഞ്ഞാറ് വരെ പോകുന്ന റൂട്ടാണ് T. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ എന്തൊക്കെയാണ് കാണാനുള്ളത് എന്നാണ് ഈ എപ്പിസോഡിൽ പറഞ്ഞത്. ഇത് ചുരുങ്ങിയ എപ്പിസോഡാണ്, ഈ ചുരുങ്ങിയ എപ്പിസോഡിൽ നമുക്കിത് പറഞ്ഞ് തീർക്കണം. അപ്പോൾ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ പാലാ ഭാഗത്തു നിന്നും അങ്ങനെ സ്ഥലത്തു നിന്നൊക്കെ കോട്ടയം ഭാഗത്തു നിന്ന് വരുന്നവർക്ക് മുണ്ടക്കയം വന്ന്, മുണ്ടക്കയത്ത് നിന്ന് കുട്ടിക്കാനം വന്ന്, കുട്ടിക്കാനത്തു നിന്ന് വാഗമണിലേക്ക് നമുക്ക് പോകാൻ പറ്റും ഏലപ്പാറ വഴി. അങ്ങനെയും യാത്ര ചെയ്യാൻ പറ്റും. ഈ നോർത്ത് നിന്ന് വരുന്നവർക്ക് തൊടുപുഴ വന്ന് ഇങ്ങനെ വാഗമണിലേക്ക് ഡയറക്റ്റ് വരാം.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റൊക്കെ കണ്ട് ഇടുക്കി പോയി കട്ടപ്പന വന്നും ഇങ്ങോട്ടും വരാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് തേക്കടിയിൽ നിന്ന് നമ്മൾ കുട്ടിക്കാനത്തേക്ക് വരുമ്പോൾ കാണേണ്ട റൂട്ടാണ് ക്യൂ. അവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത്? തേക്കടി നമുക്കറിയാം മനോഹരമായ പ്രദേശമാണ്, പെരിയാർ ടൈഗർ റിസർവ് സെൻറ്റർ, അതുപോലെ തന്നെ അവിടുത്തെ ട്രക്കിങ്, അതുപോലെ ചെന്നക്കര കുരിശുമല, ഗവി. ഇവിടെ നിന്ന് ഗവിയിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റും. ഗവി ഇക്കോ ടൂറിസം, മാലമല വാട്ടർഫോള്, സത്രം വ്യൂ പോയിൻറ്റ്, പാട്ടുമല ചർച്ച്, അങ്ങനെ ലെഡ്രം എസ്റ്റേറ്റ്, പരുന്തുംപാറ, ഇതൊക്കെ ഈ റൂട്ടിലാണ് കാണാനുള്ളത്. അത് കണ്ട് നമ്മൾ കുട്ടിക്കാനത്തെത്തി. കുട്ടിക്കാനത്തുനിന്ന് നമ്മൾ വാഗമണ്ണിലേക്ക് പോകുന്നു. ഈ റൂട്ടിൽ കാണാനുള്ള, അതായത് വാഗമണ്ണിന്ന് ഏലപ്പാറ പോകുമ്പോൾ കാണാനുള്ള കാര്യങ്ങൾ ആർ, അവിടെയാണ് പെയിൻ ഫോറസ്റ്റും സൂയിസൈഡും അതുപോലെ തന്നെ പാരാഗ്ലൈഡിങ്ങൊക്കെ വാഗമണ്ണിലുണ്ട്. പക്ഷേ ഇപ്പം ഒരുപാട് കാലത്തായി നടക്കുന്നില്ല, ഇപ്പം വീണ്ടും തുടർന്നോ എന്ന് നമ്മൾ ഒന്നുകൂടി അന്വേഷിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ റൂട്ടിലുണ്ട്. അതുപോലെ തന്നെ വാഗമണ്ണിൽ നിന്ന് നമ്മൾ മൂലമറ്റം കാഞ്ഞാറ് പോകുമ്പോഴുള്ള റൂട്ടാണ് ടി. ആ ടീയിൽ കാണേണ്ട കാര്യങ്ങളാണ് നമ്മളെ ഇവിടെ ഇതിന് പുള്ളിക്കാനം, ഉള്ളുപ്പുണി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളതെന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് ഇവിടെയും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്ന് വായിക്കുന്നില്ല, നിങ്ങൾക്ക് ഓരോ റൂട്ടിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് കൃത്യമായിട്ട് അവിടെയും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാഗമണ്ണിൻ്റെ ഭാഗത്ത് ചുറ്റുഭാഗത്തിനുള്ള ഒരുപാട് സ്ഥലങ്ങളാണ് മനോഹരമായിട്ടുള്ള. വാഗമൺ ലേക്ക്, മുരുകൻ ഹിൽസ്, കുരിശുമല, ഇക്കോ പോയിൻറ്റ്, മുട്ടക്കുന്ന്. വാഗമൺ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് മുട്ടക്കുന്നും തങ്ങൾപ്പാറയൊക്കെയാണ്. തീർച്ചയായിട്ടും തങ്ങൾപ്പാറയ്ക്ക് ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ഉള്ള സ്ഥലം കൂടിയാണ് മുട്ടക്കുന്നും. മുട്ടക്കുന്നിൻ്റെ ഭാഗത്ത് നിന്ന് അവിടെ നമുക്ക് കയാക്കിങ് പോലെയുള്ള ആക്ടിവിറ്റീസൊക്കെ നടത്താൻ പറ്റും. അപ്പോൾ വാഗമണ്ണ് അത്ര ഒരുപാട് എക്സ്പ്ലോർ ചെയ്യേണ്ട കാണേണ്ട സ്ഥലങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ കട്ടപ്പന, മറ്റുള്ള സ്ഥലങ്ങളൊക്കെ. ഇപ്പോൾ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ് പറയുന്നത്. ഇത് ഓരോന്നും ഓരോ സ്ഥലത്തെക്കുറിച്ചും വിവരണം ഫോട്ടോ വെച്ചും വീഡിയോ വെച്ചും നമുക്ക് ചെയ്യുമ്പം ഇടുക്കിയൊക്കെ ഒരുപാട് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് ലെങ്തി ആയി പോകും. നമുക്കൊരു ഐഡിയ ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് തേക്കടിയിൽ നിന്ന് കുട്ടിക്കാലത്തേക്ക് പോകുന്ന റൂട്ടിൽ കാണുന്ന റൂട്ട് ക്യൂ ആണ്. ആദ്യം കാണുന്ന തേക്കടിയാണ്, അവസാനം കാണുന്നത് പെരുന്തുംപാറയാണ്. അപ്പം ആദ്യം നമുക്ക് ലൊക്കേഷനിടെ തേക്കടി ഇട്ട്, തേക്കടിയിൽ നിന്ന് ചിന്നക്കര കുരിശുമല ഇട്ട്, അങ്ങനെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഇങ്ങനെ ഓർഡറിലാണ്, ആരോഹണ ക്രമത്തിലാണ് ഇവിടെ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ യാത്രയിൽ ഒരുപാട് ഉപകാരമാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ വാഗമണ്ണിൻ്റെ എപ്പിസോഡ് കൂടി നമ്മുടെ ഇടുക്കി എന്നുള്ള ഡിസ്ട്രിക്റ്റിലെ മനോഹരമായ പ്രദേശങ്ങളെക്കുറിച്ച് സംസാരിച്ച വീഡിയോസ് അവസാനിക്കുകയാണ്. യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് ഇത് ഉപകാരമായി എന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ 3 എപ്പിസോഡുകളിലും നിങ്ങളുടെ ഒരുപാട് പേര് നല്ല കമൻറ്റ് ചെയ്തു. ഒത്തിരി സന്തോഷമുണ്ട് അതൊക്കെ കാണുമ്പോഴും അറിയുമ്പോഴും. നമ്മൾ ഒരുപാട് പേരുടെ യാത്രാ സ്വപ്നങ്ങളിൽ ചെറിയൊരു കാര്യങ്ങൾ, നമ്മുടെ ചെറിയൊരു ഉദ്യമനം അതിൽ ഉപയോഗമാകുമ്പോൾ വലിയ സന്തോഷമാണ്. തീർച്ചയായും നമുക്ക് അടുത്ത ജില്ലയുടെ മനോഹരമായിട്ടുള്ള എപ്പിസോഡുകൾ ഇതുപോലെ നമുക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. ഏത് ജില്ലയാണ് അടുത്തത് ചെയ്യേണ്ടത്? നമ്മൾ വയനാട് 4 എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്, ഇടുക്കി ഇപ്പോൾ 4 എപ്പിസോഡായി. അടുത്ത ഏത് എപ്പിസോഡും? വീണ്ടും നമുക്ക് 12 ജില്ലകളുണ്ട്. അപ്പം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള നോർത്തിലുള്ള വയനാടും അതുപോലെ തന്നെ കുറച്ചങ്ങോട്ടുള്ള ഇടുക്കിയും ചെയ്ത്, കാസർഗോഡുണ്ട്, എറണാകുളമുണ്ട്, എൻ്റെ സ്വന്തം ജില്ലയായ കണ്ണൂരുണ്ട്. നമുക്കിനി ആ രീതിയിൽ ഏതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കമൻറ്റിൽ വരുന്ന സ്ഥലം എന്ന് നോക്കി നമുക്കതും ചെയ്യാം. അപ്പോൾ എല്ലാവരോടും ഗുഡ് ബൈ. നിങ്ങളുടെ ലൈക്കും ഷെയറും മറക്കണ്ട. ഇഷ്ടം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത ഒരുപാട് സന്തോഷം. യാത്രയുമായിട്ട് ബന്ധപ്പെട്ട ലഡാക്ക്, ഓൾ ഇന്ത്യ യാത്രകൾ, അതുപോലെ തന്നെ ട്രാവൽ ടിപ്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. നിങ്ങളുടെ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം. അത് നമ്മുടെ ചാനലിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ എൻ്റെ വളർച്ചയ്ക്കും അതുപോലെ എനിക്ക് ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യാനുള്ള ഒരുപാട് പ്രചോദനത്തിനും അത് കാരണമാവും. അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ എടുക്കുക. അപ്പോൾ ഗുഡ് ബൈ, അസ്സലാമു അലൈക്കും.